ഈസി ഇംഗ്ലീഷ് ഫോർ എവരി വൺ ഫ്രീ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെസൺ 14 ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ തെറ്റായി ഉച്ചരിക്കാറുള്ള 20 വാക്കുകളുടെ ശരിയായ ഉച്ചാരണത്തെക്കുറിച്ചാണ്. ഏതൊരു ഭാഷയുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം ആശയവിനിമയമാണ്. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഭാഷയിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കണം. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കണം. അപ്പോൾ വാക്കുകൾ തെറ്റായി ഉച്ചരിച്ചാൽ അത് കേൾക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട്. എല്ലാ വാക്കിൻ്റെയും ഉച്ചാരണം പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കോമണായി അടിസ്ഥാനപരമായി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, അവയുടെ ഉച്ചാരണം നിർബന്ധമായിട്ടും പഠിക്കേണ്ടതുണ്ട്. അത്തരം 20 വാക്കുകളും അതിൻ്റെ ശരിയായ ഉച്ചാരണവുമാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നോളജ്, നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് നോളജ്. സത്യത്തിൽ അത് വായിക്കൽ നോളജ് എന്നല്ല, അതെങ്ങനെയാണ് വായിക്കുക, അതേപോലെ തന്നെ മറ്റു 20 വാക്കുകളും എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ലെസണിലേക്ക് കടക്കാം. ആദ്യം നോളജ് എന്നാണ് നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളത്. അതിൻ്റെ ഉച്ചാരണം നോളിജ് എന്നാണ്. ഇത് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഉച്ചാരണമാണ്. അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാണ് അതിൻ്റെ മലയാളം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇത് നോളജ് അല്ല, നോളിജ്. നോളിജ് അതിൻ്റെ അർത്ഥം അറിവ് എന്ന് നമുക്കറിയാം. അതിൻ്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അപ്പോൾ ഇനി മുതൽ നോളജ് എന്ന് പറയരുത്, നോളിജ് എന്ന് പറയണം. നോളിജ്, ഓക്കെ. നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇത് നമ്മൾ വായിക്കാറുള്ളത് അഡ്വൻറ്റേജ് എന്നാണ്. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അറിയാം. സത്യത്തിൽ ഇത് പറയേണ്ടത് അഡ്വാൻറ്റേജ് എന്നാണ്. അഡ്വാൻറ്റേജ് അതിൻ്റെ അർത്ഥം പ്രയോജനം, ഉപകാരം എന്നൊക്കെ അർത്ഥം. അപ്പം അഡ്വാൻറ്റേജ് അല്ല, അഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇത് ബീവറേജ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ശരിക്കും അത് പറയേണ്ടത് ബെവറേജ് എന്നാണ്. ബെവറേജ് ഇതിൻ്റെ അർത്ഥം മദ്യം. അപ്പം ബീവറേജ് എന്ന് പറയരുത്, ബെവറേജ്, ബെവറേജ്. നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇത് നമ്മൾ കോട്ടേജ് എന്നാണ് ഉച്ചരിക്കാറുള്ളത്. കോട്ടേജ്, ചെറിയ വീട്, കുടിൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ശരിക്കുള്ള ഉച്ചാരണം കോട്ടീജ് എന്നാണ്. കോട്ടീജ്, കോട്ടേജ് അല്ല, കോട്ടീജ്, കോട്ടീജ്. അപ്പോൾ നോളിജ്, അഡ്വാൻറ്റേജ്, ബെവറേജ്, കോട്ടീജ്. ഇനി മുതൽ നോളജ്, അഡ്വാൻറ്റേജ്, ബീവറേജ്, കോട്ടേജ് എന്നൊന്നും പറയരുത്. നെക്സ്റ്റ്, ഇത് നമ്മൾ കറേജ് എന്നാണ് വായിക്കാറുള്ളത്. കറേജ്, ഇത് വായിക്കേണ്ടത് കറിജ് എന്നാണ്. കറിജ് അർത്ഥം ധൈര്യം എന്നർത്ഥം, ധീരത, ധൈര്യം എന്നൊക്കെ അർത്ഥം. അപ്പോൾ കറേജ് എന്ന് വായിക്കരുത്, കറിജ്, കറിജ്. നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇത് ഗാർബേജ് എന്നാണ് പറയാറുള്ളത്. ഇപ്പം ചപ്പ് ചവറുകൾക്ക്, വേസ്റ്റുകൾക്ക് നമ്മൾ ഗാർബേജ് എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ ഉച്ചാരണം ഗാബിജ് എന്നാണ്. ഇവിടെ ആറ് സൈലൻ്റ് ആണ്, അതുകൊണ്ട് ഗാബിജ്, ഗാബിജ്, ഗാബിജ് എന്ന് ഉച്ചരിക്കണം. നെക്സ്റ്റ് വേർഡ് നോക്കാം. പാരമ്പര്യം, പൈതൃകം എന്നുള്ളതിനൊക്കെ നമ്മൾ ഹെറിറ്റേജ് എന്നാണ് പറയാറുള്ളത്. ഹെറിറ്റേജ് അല്ല, ഹെറിറ്റേജ്, 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 ഓക്കെ. നെക്സ്റ്റ് വേർഡ്, ഇപ്പം ആദരാഞ്ജലി എന്നുള്ളതിന് നമ്മൾ ഹോമേജ് എന്നാണ് പറയാറുള്ളത്. ഹോമേജ് അല്ല, ഹോമിജ്, ഹോമിജ്. അപ്പോൾ കറിജ്, ഗാബിജ്, ഹെറിറ്റേജ്, ഹോമിജ് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അതല്ലാതെ കറേജ്, ഗാർബേജ്, ഹെറിറ്റേജ്, ഹോമേജ് ഇങ്ങനെയൊന്നും പറയരുത്. നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇത് പോയി ഉപയോഗിക്കുന്ന വാക്കാണ്. നമ്മൾ ഇമേജ് എന്നാണ് പറയാറുള്ളത്, ചിത്രത്തിന് ഇമേജ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെയല്ല പറയേണ്ടത്, ഇമിജ്, ഇമിജ്, ഇമിജ്. ഇനി ഇമേജ് എന്ന് പറയരുത്, ഇമിജ് എന്ന് പറയണം. നെക്സ്റ്റ് വേർഡ്, ഇപ്പം യാത്രാ സാധനങ്ങൾക്ക് നമ്മൾ ലഗേജ് എന്നാണ് പറയാറുള്ളത്. ലഗേജ് അല്ല പറയേണ്ടത്, ലഗേജ്, ലഗേജ്, ലഗേജ്. നെക്സ്റ്റ് വേർഡ്, തീർത്ഥാടനത്തിന് നമ്മൾ പിലിഗ്രിമേജ് എന്ന് പറയാറുണ്ട്. പിലിഗ്രിമേജ്, പിലിഗ്രിമേജ് അല്ല പറയേണ്ടത്, പിൽഗ്രിമിജ്, പിൽഗ്രിമിജ്, പിൽഗ്രിമിജ്. നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇപ്പൊ കുറവ്, കുറവിന് നമ്മൾ ഷോർട്ടേജ് എന്നാണ് പറയാറുള്ളത്. ഷോർട്ടേജ്, ഷോർട്ടേജ് അല്ല,
ഷോർട്ടിജ് ആറ് സൈലന്റ് ആണ് അപ്പോൾ ഷോർട്ടിജ് ഷോർട്ടിജ് അപ്പോൾ പറയേണ്ടത് ഇമേജ് ലഗേജ് പിൽഗ്രിമേജ് ഷോർട്ടിജ് അതല്ലാതെ ഇമേജ് ലഗേജ് പിൽഗ്രിമേജ് ഷോർട്ടേജ് എന്നൊന്നും പറയരുത് നെക്സ്റ്റ് വേർഡ് നോക്കാം ഇത് പോയി ഉപയോഗിക്കുന്ന വാക്കാണ് പക്ഷെ തെറ്റായിട്ടാണ് പലരും ഉപയോഗിക്കാറുള്ളത് മെസ്സേജ് അയക്കാന്നൊക്കെ പറയില്ല മെസ്സേജ് അല്ല മെസ്സേജ് 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 നെക്സ്റ്റ് വേർഡ് സ്റ്റോറേജ് ഫോണിലൊക്കെ സ്റ്റോറേജ് ഉണ്ടോ നമ്മൾ ശേഖരണം ശേഖരിപ്പ് സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ശേഖരണം എന്നൊക്കെ അർത്ഥം വരുന്നത് സ്റ്റോറേജ് അത് സ്റ്റോറേജ് എന്നാണ് ഉച്ചരിക്കാറുള്ളത് അതിൻ്റെ കറക്റ്റ് ഉച്ചാരണം സ്റ്റോറേജ് സ്റ്റോറേജ് എന്നാണ് സ്റ്റോറേജ് സ്റ്റോറേജ് അല്ല സ്റ്റോറേജ് നെക്സ്റ്റ് വേർഡ് നോക്കാം ഇത് യൂസേജ് ഇതിനു മുമ്പ് പരാമർശിച്ചതാണ് യൂസേജ് എന്നാണ് പറയാറുള്ളത് അത് പറയേണ്ടത് രണ്ട് രീതിയിൽ പറയാൻ പറ്റും യൂസിജ് എന്ന് പറയാൻ പറ്റും യൂസിജ് എന്ന് പറയാൻ പറ്റും സ് എന്ന് പറയാൻ പറ്റും സ് എന്ന് പറയാൻ പറ്റും പക്ഷെ ഒരിക്കലും യൂസേജ് എന്ന് പറയരുത് യൂസിജ് അല്ലെങ്കിൽ യൂസിജ് അതിൻ്റെ അർത്ഥം ഉപയോഗം എന്നർത്ഥം നെക്സ്റ്റ് വേർഡ് വില്ലേജ് നമ്മൾ വില്ലേജ് എന്നാണ് പറയാറുള്ളത് വില്ലേജ് ഓഫീസ് വില്ലേജ് അല്ല വിലിജ് വിലിജ് അർത്ഥം ഗ്രാമം എന്ന് അർത്ഥമൊക്കെ നമുക്കറിയാവുന്നതാണ് വിലിജ് അപ്പം എങ്ങനെ വായിക്കണം മെസ്സേജ് സ്റ്റോറേജ് യൂസേജ് വിലിജ് മെസ്സേജ് എന്ന് പറയരുത് സ്റ്റോറേജ് എന്ന് പറയരുത് യൂസേജ് എന്ന് പറയരുത് വില്ലേജ് എന്ന് പറയരുത് നെക്സ്റ്റ് വേർഡ് വാഹനത്തിൻ്റെ മൈലേജ് മൈലേജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണത് നമ്മൾ മൈലേജ് എന്ന് പറയില്ലേ ഈ വണ്ടി നല്ല മൈലേജ് ഉണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഇത് ഉച്ചരിക്കേണ്ടത് മൈലിജ് മൈലിജ് ദൂരം നടത്തം യാത്ര ചെയ്ത ദൂരം എന്നൊക്കെ അർത്ഥമുണ്ട് മൈലേജ് അല്ല മൈലിജ് മൈലിജ് നെക്സ്റ്റ് ഓർഫനേജ് നമ്മൾ അനാഥ മന്ദിരത്തിന് ഓർഫനേജ് എന്ന് പറയാറുണ്ട് ഇതിൻ്റെ കറക്റ്റ് ഉച്ചാരണ ഓർഫനേജ് ഓർഫനേജ് ആറ് സൈലൻ്റ് ആണ് അപ്പം ഓർഫനേജ് നെക്സ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ പറയാറുള്ളത് പെർസെൻറ്റേജ് അതിൻ്റെ കറക്റ്റ് ഉച്ചാരണം പെർസെൻറ്റേജ് ശതമാനം എന്നൊക്കെ പറയില്ല ശതമാനം എന്ന അർത്ഥത്തിൽ പെർസെൻറ്റേജ് എന്ന് പറയാറുണ്ട് അതിൻ്റെ കറക്റ്റ് ഉച്ചാരണം പെർസെൻറ്റേജ് 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 ഓക്കെ പെർസെൻറ്റേജ് നെക്സ്റ്റ് വേർഡ് നോക്കാം ഇത് കറണ്ടുമായി ബന്ധപ്പെട്ടതാണ് വോൾട്ടേജ് നമ്മൾ വോൾട്ടേജ് എന്നാ പറയാറില്ല അല്ല വോൾട്ടേജ് ഉണ്ട് എന്നൊക്കെ പറയും വോൾട്ടേജ് അല്ല വോൾട്ടേജ് 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 ഓക്കെ അപ്പോൾ വായിക്കേണ്ടത് മൈലേജ് ഓർഫനേജ് 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 പെർസെൻറ്റേജ് വോൾട്ടേജ് അപ്പോൾ ഇതൊക്കെ 20 വാക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇത് നിരന്തരം നമ്മൾ സംസാരത്തിൽ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെ ശരിയായ രീതിയിൽ പറയാൻ ശ്രമിക്കുക ഏതായാലും ഇന്നത്തെ ലെസൺ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്